ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെലിവറി ഡേറ്റ് ആയിട്ടും പ്രസവ വേദന വരാത്തവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് വേദന വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അതായത് ലേബർ ഇൻഡക്ഷൻ മെത്തേഡായിട്ട് ഡോക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതാണ്. ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് 40 ആഴ്ചയാണ്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് മിക്ക സ്ത്രീകൾക്കും ലേബർ പെയിൻ സ്റ്റാർട്ടാവാറുണ്ട്. എന്നാൽ ചിലർക്ക് 40 ആഴ്ച കഴിഞ്ഞിട്ടും അതുപോലെ ഡോക്ടേഴ്സ് പറഞ്ഞ ഡെലിവറി ഡേറ്റ് ആയിട്ടും ഡെലിവറി പെയിൻ വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഡോക്ടേഴ്സ് ആർട്ടിഫിഷ്യൽ ലേബർ ഇൻഡ്യൂസിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പ്രസവ വേദന വരാനായിട്ട് നാച്ചുറലായിട്ട് ഡെലിവറി 37-38 വീക്സിലൊക്കെ ആയിട്ട് ഡെലിവറി നടക്കാം. ഡെലിവറി നടക്കാനായി സെർവിക്സ് സോഫ്റ്റ് ആവുകയും ഓപ്പൺ ആവുകയും കൺട്രാക്ഷൻസ് സംഭവിക്കുകയും ഫ്ലൂയിഡ് ബ്രേക്കൊക്കെ നടന്ന് ഡെലിവറി നടക്കുന്ന ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള നോർമൽ പ്രോസസ്സ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുവാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ഗർഭിണിയിൽ ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡോക്ടേഴ്സ് സാധാരണ ആലോചിക്കാറുള്ളത് 39 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ കാരണം 39 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ലേബർ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അത് ആരിലൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് മെഡിക്കൽ കണ്ടീഷനുള്ള ഗർഭിണിയാണ് എങ്കിൽ, അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കിഡ്നി, ലിവറിലൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ലേബർ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കുള്ള കേസിലാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ നല്ല കുറവായിട്ടുള്ളവരും അതുപോലെ നല്ല കൂടുതലായിട്ടുള്ളവരും ആണെങ്കിൽ ഡെലിവറി കുറച്ച് നേരത്തെ തന്നെ ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ വളർച്ച കുറവുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് IUGR ബേബീസ് ആണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ലേബർ നേരത്തെ തന്നെ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ലേബർ നേരത്തെ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. ഇനി ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എന്തൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 ടൈപ്പ് മെത്തേഡ്സാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ മെത്തേഡും രണ്ടാമത്തേത് മെഡിക്കൽ മെത്തേഡുമാണ്. മെക്കാനിക്കൽ മെത്തേഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മെംബ്രെയിൻ സ്ട്രിപ്പിങ് അല്ലെങ്കിൽ സെർവൈക്കൽ സ്വൈപ്പിങ്. ഇതെന്ന് പറഞ്ഞാൽ 37 ആഴ്ചയ്ക്ക് ശേഷം ഉള്ളു പരിശോധിക്കുന്ന ടൈമിൽ ഗർഭാശയമുഖം വികസിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ, വിരൽ വെച്ചിട്ട് ഗർഭാശയമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന മെംബ്രെയിന് പതിയെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ സബ്സ്റ്റൻസ് ബോഡിയിൽ റിലീസ് ചെയ്യുകയും ഇത് വഴി ഗർഭാശയമുഖം വികസിക്കുന്നതിനും സോഫ്റ്റ് ആവുന്നതിനും ഓട്ടോമാറ്റിക്കലി ലേബർ സ്റ്റാർട്ടാവുന്നതിനും സഹായിക്കുന്നതാണ്. ചിലർക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഡോക്ടേഴ്സ് വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാറുണ്ട്, നല്ല പെയിനും കൺട്രാക്ഷൻസും വരുമ്പോൾ തിരിച്ചു വന്നാൽ മതി എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലേബർ നടക്കുമെന്നല്ല, ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കാറുണ്ട് ലേബർ സ്റ്റാർട്ടാവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ റപ്ചറാണ്. ഗർഭാശയമുഖം വികസിച്ചിട്ടുണ്ടെങ്കിൽ അമ്നിയോട്ടമി എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ റപ്ചർ സ്വീകരിക്കാവുന്നതാണ്. ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് മെംബ്രെയിൻ പൊട്ടിച്ച് ഫ്ലൂയിഡ് ലീക്കാക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ ബോഡിയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസ് ചെയ്ത് ലേബർ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതും പെട്ടെന്ന് തന്നെ ലേബർ സ്റ്റാർട്ടാവുന്നതല്ല, കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലർക്ക് ലേബർ സ്റ്റാർട്ടാവുന്നത്, ചിലർക്ക് മണിക്കൂറുകളോളം എടുത്തിട്ടായിരിക്കും ലേബർ സ്റ്റാർട്ടാവുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒന്നാണ്, കത്തേറ്റർ ഉപയോഗിച്ചിട്ട് ഗർഭാശയമുഖം വികസിപ്പിക്കുന്ന രീതി. അതായത് ബലൂൺ കത്തേറ്റർ വെച്ചിട്ട് സെർവിക്സ് റൈപ്പൻ ആക്കിയിട്ട് ഓപ്പൺ ആക്കാൻ സഹായിക്കുന്ന മെത്തേഡാണിത്. ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു റബ്ബർ ട്യൂബ് ഉണ്ട്, ഇതിൻ്റെ അറ്റത്തായിട്ട് ബലൂൺ ഉണ്ടാവും. ഈ ട്യൂബ് വജേനയുടെ ഉള്ളിലേക്ക് ക്ലോസ് ആയിട്ടുള്ള സെർവിക്സ് വരെ ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം ഈ ബലൂണിലേക്ക് സലൈൻ ഇൻജെക്റ്റ് ചെയ്യും. ഈ ബലൂണ് വീർക്കുന്ന പ്രഷർ കാരണം സെർവിക്സ് സോഫ്റ്റായി ഓപ്പൺ ആവാൻ സഹായിക്കുന്നതാണ്. ഏകദേശം 2-3 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ താഴേക്ക് ഈ ബലൂൺ കത്തേറ്റർ പുറത്തേക്ക് വരുന്നതാണ്. അതുമല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു ട്യൂബിൻ്റെ ബാക്കി ഭാഗം നമ്മളോട് പതിയെ ഒന്ന് താഴേക്ക് വലിക്കാൻ പറയാറുണ്ട്. സെർവിക്സ് ഡയലേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്യൂബ് പുറത്തേക്ക് മുഴുവനായിട്ടും വരുന്നതാണ്. ഈ പറഞ്ഞ 3 മെത്തേഡ്സ് ആയിട്ടുള്ള മെംബ്രെയിൻ സ്ട്രിപ്പിങ്, ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ റപ്ചർ, ബലൂൺ കത്തേറ്റർ ഒക്കെ ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ മെത്തേഡാണ്. ഇനി പറയാൻ പോകുന്നത് മെഡിക്കൽ മെത്തേഡ്സാണ്. അതിലൊന്നാമത്തേതാണ് ഓക്സിറ്റോസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൂടെ
ഡ്രിപ്പ് വഴി ഓക്സിറ്റോസിൻ തരികയാണ് ചെയ്യുന്നത് കൺട്രാക്ഷൻസ് വരാനായിട്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും റെഗുലറായിട്ടുള്ള കൺട്രാക്ഷൻസ് വരുന്നത് വരെ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലേബർ സ്റ്റാർട്ടാവുമെന്നല്ല, ചിലർക്ക് ഒന്നും രണ്ടും ദിവസമൊക്കെ എടുക്കാറുണ്ട് ലേബർ സ്റ്റാർട്ടാവാൻ വേണ്ടിയിട്ട്. ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലേബർ സ്റ്റാർട്ടാവുന്നതാണ്. അടുത്ത മെത്തേഡ് പ്രോസ്റ്റാഗ്ലാഡിൻ വേരിയൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് നൽകുന്നത് ഓറലി കഴിക്കുന്ന ടാബ്ലറ്റായിട്ടോ വജേനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടാബ്ലറ്റോ ജെല്ല് രൂപത്തിലൊക്കെ ആയിട്ടായിരിക്കും പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടേഴ്സ് നൽകുന്നത്. ഈ പറഞ്ഞ മെത്തേഡ്സൊക്കെയാണ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ പ്രസവ വേദന വരുത്താനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇൻഡ്യൂസ് ലേബർ നാച്ചുറൽ ലേബറിനേക്കാൾ കുറച്ചുകൂടെ പെയിൻഫുൾ ആയിരിക്കും. നാച്ചുറൽ ലേബർ പ്രോസസ്സിൽ കൺട്രാക്ഷൻസ് കൃത്യമായ ഇടവേളകളിൽ പതുക്കെ ആയിരിക്കും തുടങ്ങുന്നത്. നാച്ചുറലായിട്ടുള്ള ലേബർ സ്റ്റാർട്ടായാൽ പ്രസവിക്കാനെടുക്കുന്ന ടൈം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ആർട്ടിഫിഷ്യലായിട്ട് ലേബർ ഇൻഡ്യൂസ് ചെയ്യിക്കുമ്പോൾ ആക്റ്റീവ് ലേബർ എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡ്യൂസ് ലേബർ നാച്ചുറൽ ലേബറിനേക്കാളും കുറച്ചുകൂടെ പെയിൻഫുള്ളുമായിരിക്കും. ഒന്നുകൂടെ പറയാം, ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.